ഹലോ, ഹായ് എല്ലാ കൂട്ടുകാർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മോർണിംഗ് ടു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ് വ്ളോഗ്, ഈവനിങ് വ്ളോഗ്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇടാത്ത വേറെ ഒന്നുമല്ല, നമ്മളെന്നും ഉണ്ടാക്കണ തക്കാളിക്കറിയും ഒക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെയാണ് പോണത്. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല. ഒന്നാമത് നമ്മളെ വീഡിയോയിൽ എന്നാ പറയുക, ഫുഡിലാണ് ഒരു ചെറിയൊരു വ്യത്യാസം എന്തെങ്കിലും കാണുകയുള്ളൂ. അപ്പോൾ അതും കൂടെ ഇല്ലാച്ചാൽ പിന്നെ എന്തിനു വീഡിയോ ഇടണമെന്ന് ഓർത്ത് ഇങ്ങനെ മടിച്ച് മടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയായി നല്ല മടിയായി, പിന്നെ വീഡിയോ എടുക്കാനേ മടിയായി. അപ്പോൾ അതാ അച്ചുകൂട്ടൻ ധ്യാനോട്ടൻ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഞാൻ മുറ്റ അടിക്കാനായിട്ട് ചൂലെടുക്കാൻ പോകണ ഭാഗത്ത് ധ്യാനോട്ടൻ കാണിച്ച കൂട്ടണ കോപ്രായങ്ങളാണ് കേട്ടോ. ക്യാമറ ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ ചൂലെടുക്കാൻ പോയത്. അപ്പോളേ ഇന്ന് ഞാനാണെങ്കിൽ ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, വൈകുന്നേരത്തെ സ്നാക്കാണ് കേട്ടോ. രാവിലെ ഇന്നിപ്പം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുണ്ട് കേട്ടോ. വിശേഷങ്ങൾ ആദ്യമേ പറയട്ടെ, നമ്മുടെ അച്ചുകൂട്ടനെ ധ്യാനോട്ടനെ സ്കൂളൊക്കെ മാറി അവർ പുതിയ സ്കൂളിലാണ് ഇപ്പോൾ പോകണത് കേട്ടോ. സെൻറ് തോമസ് യു പി എസ് എന്ന് പറഞ്ഞ് പയ്യങ്കുളത്തുള്ളൊരു സ്കൂളാണ്, അവിടെയാണ് പോവുക. നേരത്തെ സ്കൂളിൽ നിന്ന് മാറി നേരത്തെ എൽ പി വരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം അപ്പോൾ രണ്ടുപേരെ രണ്ടിടത്ത് വിട്ട് കഴിഞ്ഞാൽ അത് പാടാണല്ലോ എന്ന് ഓർത്ത് രണ്ടുപേരെ ഒരിടത്താണ് ആക്കിയേക്കണയാണ്. അപ്പോൾ രണ്ടുപേരും ബസ് കാത്ത് നിൽക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങണത്. വേറെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ രാവിലെ ഉണ്ടാക്കിയതെല്ലാം കണ്ടിന്യൂസ് എന്നാ തുടർച്ചയായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണത്. എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറയാം. പിന്നെ എന്നാണ്ട് എല്ലാവർക്കും വിശേഷം. ഒരുപാട് ദിവസം കൂടി കണ്ടപ്പം എനിക്കൊരു ഇത്, എന്തായാലും മടി പിടിച്ച് മടി പിടിച്ച് ഇനിയിപ്പോൾ മടി ഉണ്ടാവില്ല കേട്ടോ. ഒന്നരാടം ദിവസം നമുക്ക് വീഡിയോ മാക്സിമം ഇടാൻ ശ്രമിക്കാം. കഴിവതും ഒരു എന്തെങ്കിലും ഒരു കണ്ടൻ്റൊക്കെ മാറ്റം വരുത്തിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലും എന്താ പറയണേ, നമ്മളീ പുറത്തുനിന്നും അങ്ങനെ പോകാത്ത കാരണം ഏകദേശം ഇതൊക്കെ തന്നെയാവും. എന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനേ എന്നും കാണിക്കുന്ന ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ പോലും അന്നത്തെ ദിവസം വ്ളോഗായിട്ട് ചെറുതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആർക്കൊരു ഇഷ്ടക്കുറവുണ്ടോ? എല്ലാവരും അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ എണ്ണം ഇനിയും കുറയും. കാരണം എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണിക്കണം എന്ന് വിചാരിക്കുന്ന ദിവസങ്ങളൊന്നും പറ്റാറില്ല. അതൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പറഞ്ഞിട്ടാട്ടെ നമ്മുടെ വ്ളോഗിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ധ്യാനൂട്ടിനെ അച്ചുകൂട്ടിനെയും ബസ് കയറ്റി വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാനാണെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലി കുറേ ദിവസമായിട്ടല്ല കേട്ടോ, അതിനിടയ്ക്ക് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസം മിക്കവാറും ഇപ്പോൾ ഇഡ്ഡലിയാണ് വന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഉണക്കമീൻ മുളക് തിരുമ്മി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പയർ തോരൻ വെച്ചു. പിന്നെ സാമ്പാർ, ഇഡലിക്ക് സാമ്പാറാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കി. സാമ്പാർ ഉണ്ടാക്കി അച്ചുകൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറിനാണെങ്കിലും ഇഡലിക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും അച്ചുകൂട്ടനും ധ്യാനൂട്ടാൻ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കി. പിന്നെ ഇന്നലത്തെ മോരുകറി ഇച്ചിരി ഇരിപ്പുണ്ട്. പിന്നെ പഴയഞ്ചോറ് ഞാൻ തിളപ്പിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി പുതിയ ചോറുണ്ട്. അപ്പോൾ അത് അടുപ്പം ഇടാത്തതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, ഇന്നലെ ഞാൻ വിറക് വെട്ടാനായിട്ട് എടുത്ത് മാറ്റി വെച്ചപ്പോഴത്തേക്കും മഴ പെയ്തു. അപ്പോൾ വിറക് വെട്ടൽ നടന്നില്ല. അപ്പോൾ കുറച്ച് വിറക് ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ച് കഞ്ഞി തിളപ്പിച്ച് വാർത്തു. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ഇൻഡക്ഷൻ കുക്കറിൽ ഇടാമെന്ന് വെച്ചു കേട്ടോ. ഇൻഡക്ഷൻ കുക്കറിലല്ല, തെർമൽ കുക്കറിൽ, പേര് മാറിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ട് കഞ്ഞി ചോറിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇതാ ഞാൻ ചോറ് അടുപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ചായക്കുള്ള വെള്ളം, ചായക്കുള്ള വെള്ളം അല്ല, ചായ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പാത്രം കഴുകാനുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വെക്കാം. കാരണം ഈ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് പാത്രം കഴുകുകയാണെങ്കിൽ ചായ തിളയ്ക്കും, ആ പാത്രം കഴുക്കും കഴിയും. എങ്കിൽ അതുകൊണ്ടാട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കിക്കൊണ്ടാണ് പാത്രം കഴുകുന്നത്. നമ്മളിങ്ങനെ കറക്റ്റ് നോക്കി 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 ഇരുന്നാൽ പോലും ചില സമയത്ത് അബദ്ധം പറ്റാറുണ്ട് കേട്ടോ. പാല് തിളച്ചടി പോവും. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി നോക്കി വേഗം തന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു. അതിനിടയ്ക്ക് പാലും തിളച്ചു. പിന്നെ മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വെള്ളം നിറഞ്ഞു. അത് ഓടി എന്നാ പറയണേ, അത് നിർത്താനായിട്ട് ഇടയ്ക്കൊന്ന് പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പാത്രത്തെ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചായ കുടിക്കാൻ ഇരുന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ചായ കുടിച്ചിട്ട് വരട്ടെ. ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടണം. അതായത് ബെഡ്ഷീറ്റ് ഒന്ന് നീറ്റാക്കി വീട് ഒന്ന് അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പണിയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ധൃതി പിടിച്ച് ഇങ്ങനെ പണികളെല്ലാം തീർക്കണത്. പിന്നെ അറിയാലോ ഇപ്പം മഴയാണ്. ഞാൻ ഈ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്ന മഴയാണോ? ഇപ്പം എപ്പോഴും മഴയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കണതിൻ്റെ തലേന്നത്തെ ദിവസമാണെങ്കിൽ ഉച്ച ഇപ്പം മഴ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് തുണിയലക്കും എല്ലാ പണിയും തീർക്കണം കേട്ടോ. എന്നാലാണ് ഉച്ച കഴിയുമ്പം മഴ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഞാൻ ഇപ്പം മഴക്കാറ് പതിയൊരു എന്താ പറയണേ ഒരു മഴക്കോള് പോലെ തോന്നണുണ്ട്. അപ്പോൾ വേഗം തന്നെ പണികളൊക്കെ തീർക്കണം. അതുകൊണ്ടാണ്
അപ്പോൾ അതെല്ലാം ക്ലീനാക്കി ആ ബെഡ്ഷീറ്റ് ഒക്കെ അത് കഴിഞ്ഞതാ നമ്മുടെ കിടക്കണ റൂമിൽ അച്ചുകൂട്ടാണെങ്കിൽ ഇന്ന് പാൻറ് ഇട്ടുകൊണ്ടേ പോളൂന്ന് പറഞ്ഞ് മത്സരം പിടിച്ചാണ് അവളെല്ലാം വലിച്ചു വരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചുകൂട്ടൻ്റെ ഞാൻ ഇട്ടുന്ന നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ കൊട്ടക്കകത്താക്കി അങ്ങനെയാണ് വെക്കണേ കേട്ടോ. ഡെയിലി യൂസേജിനുള്ളതാണ് നമ്മൾ ആ ചെറിയ ചെറിയ തട്ടുകെട്ടായിട്ടുള്ള ബോക്സിനകത്ത് വെക്കുക. അപ്പോൾ അച്ചുകൂട്ടൻ അതെല്ലാം കുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വീണ്ടും വെച്ചിട്ട് ബെഡ്ഷീറ്റും മൊത്തം ഒന്ന് വിരിച്ച് മടക്കി പെറുക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട് വിളിച്ച് പിന്നെ അതിനിടയ്ക്ക് ഫോൺ അതിന് സംസാരിച്ചുകൊണ്ട് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്തു. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോളേ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതിനൊക്കെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അവളോട് സംസാരിച്ചുകൊണ്ട് വീടൊക്കെ നടിച്ചു വലിയ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അതുകൊണ്ടിട്ടാണ് അതൊന്നും ഷൂട്ട് ചെയ്യാത്തത്. പിന്നെ എന്നും ക്ലീനിങ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കത്ത് ക്ലീനിങ് ആണ് കാണിച്ചത്. അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഇപ്പം ഈ ഒരു വേഷമൊക്കെ മാറി വന്നിരിക്കുന്നുണ്ട്. ഉദ്ദേശം വേറൊന്നുമില്ല, നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ കൊളാബിൻ്റെ ഇതായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഇന്ന് തന്നെ അവർ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്ന് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇന്ന് തന്നെ ഇടണം. അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്ത് ഷൂട്ടിങ്ങും കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. വേഗം തന്നെ മാക്സിമം വരാൻ ശ്രമിക്കാം. ഇതൊക്കെയാണ് ഒരു യൂട്യൂബറുടെ യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വിചാരിക്കുന്നവർക്കും ഒരു കാര്യങ്ങളും നടക്കുകയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്ളോഗ് തുടങ്ങിയപ്പോൾ ഞാൻ ആ ചാനലൊക്കെ കുറേ വിട്ടാണ്. പക്ഷെ അതിനകത്ത് നിന്ന് കുറച്ച് കൊളാബൊക്കെ വന്നിട്ടുണ്ട് നമുക്കറിയാലോ. ഇപ്പം വ്ളോഗിൻ്റെ ചാനലിൽ നിന്നും വരുമാനം തുറന്നു പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കുന്നത് വരുമാനം വലിയവരായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരുമാനം അത്യാവശ്യമായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകണം. അതുകൊണ്ട് അതൊരു പരിധിക്കുള്ളിൽ പറയാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം കിട്ടുന്ന ഫീൽഡ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. അതെല്ലാവരും അങ്ങനെയാണല്ലോ. ഈ എന്താ പറയുക, ഇല്ലായ്മ അറിയുന്ന അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. ഒത്തിരി പറഞ്ഞാൽ നീണ്ടുതന്നെ പോകും. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അതേ നമ്മുടെ 10 മണിയിൽ നിറയെ പൂവുണ്ടായേക്കണം കേട്ടോ. അപ്പോൾ തന്നെ അതിൻ്റെ ഒന്ന് വേഗം ഒന്നൊരു ഷൂട്ട് ചെയ്തു. ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആണ് എനിക്ക്. ഒന്നാമത് ഈ ഒരു 10 മണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയണേ, എന്തായിരുന്നു ഞാൻ ചെയ്തത് മറന്നു. ഈ കപ്പ പൊളിക്കണ്ടായിരുന്നു. അതൊന്നുമല്ല, ഉച്ച കഴിഞ്ഞാൽ മഴയായിരിക്കും. അപ്പം നമ്മൾ രാവിലെ തന്നെ കപ്പയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാക്സിമം നമ്മൾ പണികൾ രാവിലെ തീർത്തു വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സമയമായിട്ടുണ്ട്. അതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ അപ്ലോഡിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ കപ്പ പച്ചക്കപ്പയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പാൽക്കപ്പയാണ് കേട്ടോ. പാൽക്കപ്പ ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല. പുതിയ റെസിപ്പി അല്ല പാൽക്കപ്പ, എല്ലാവർക്കും അറിയാം. അല്ല, നമ്മുടെ ചാനലിൽ ഇത് പുതിയതാണ്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കപ്പ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു. ഫ്രിഡ്ജ് വെച്ചിട്ട് ഞാൻ രാവിലെ എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചാണ്. പക്ഷെ എന്നാലും ഇച്ചിരി ഒരു എന്താ പറയണേ, ചെറിയതായിട്ട് കറുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കറുത്ത് പോകാന്നല്ല പറയുക, കപ്പ പതിയെ കേടാവാൻ തുടങ്ങണേന് കറുപ്പ് വരണേന് ഇവിടെ കറുത്ത് പോകാന്ന് പറയണേ. അപ്പോൾ അതിൻ്റെ അകടിയിൽ ഇച്ചിരി ഇഞ്ചിയും കൂടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഇഞ്ചി നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കപ്പ കൊത്തി നുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ കപ്പ പുഴുങ്ങാനായിട്ട് കൊത്തി നുറുക്കിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ കൊത്തി നുറുക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കപ്പ കൊത്തി നുറുക്കി വെള്ളത്തിൽ ഇടുക, അപ്പോൾ അതിൻ്റെ കട്ട് കുറേ പോകും. വൈകുന്നേരം ആകുമ്പോൾ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കട്ട് കുറേ പോകും, 2-3 തവണയൊക്കെ കഴുകി വാരിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സാധാരണ ചെയ്യുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കപ്പ തിന്നുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ കപ്പ കൊത്തി നുറുക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ നമ്മളൊരു തൊലി കളഞ്ഞിട്ടുണ്ട്. തൊലി കളഞ്ഞ് കഴിഞ്ഞിട്ട് ഇതായി ഇങ്ങനെ കഴുകിയെടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കൊത്തി നുറുക്കിയിട്ടാണ് കഴുകണമെങ്കിൽ കപ്പയെന്ന് ചെളി പോകാനുള്ള പാടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് എൻ്റെ തൊലിയെ കളഞ്ഞിട്ട് ഇങ്ങനെ കഴുകിയിട്ട് വീണ്ടും കൊത്തി നുറുക്കാം. കൊത്തി നുറുക്കിയതിന് ശേഷം വീണ്ടും 2-3 തവണ ഇങ്ങനെ കഴുകുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കപ്പ ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ ചിലരുടെ കപ്പ കൊത്തി നുറുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇച്ചിരി ചെളി അതിലേക്ക് എന്തായാലും പറ്റില്ല, അത് വെച്ചിട്ടങ്ങ് കൊത്തി നുറുക്കും. അത് കഴിഞ്ഞിട്ട് കഴുകുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ കഴുകുമ്പോൾ എനിക്ക് എത്ര ക്ലീൻ അത് ആവണേ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ കഴുകുമ്പം നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ, ആർക്കെങ്കിലും ഉപകാരമാവണമെങ്കിൽ ഉപകാരമാവട്ടെ എന്നോർത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുറ്റത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. സൗണ്ട് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. കിട്ടുവാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കപ്പ കൊത്തി നുറുക്കി ഇതാ 3-4 തവണ വാഷ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം എടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള തേങ്ങ ചിരണ്ടുക എന്നുള്ളതാണ്. പാൽക്കപ്പ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാലിനുള്ള തേങ്ങ
അതിപ്പോൾ അളവ് തേങ്ങയുടെ അളവ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഓരോരുത്തരും ഇഷ്ടമാണ്, തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും, കുറച്ചിട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടേസ്റ്റ് കുറയും, അത്രേ ഉള്ളൂ കേട്ടോ. തേങ്ങാപ്പാൽ അത്യാവശ്യം ഇടുക. ഞാനിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ ഒരു കപ്പ പുഴുങ്ങുന്നതിന് എത്രയാണോ തേങ്ങ എടുക്കുക ആ തേങ്ങയുടെ പാലും എടുക്കും, അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. പിന്നെ ഇതിന് ഒന്നാം പാലും രണ്ടാം പാലും വേണം കേട്ടോ, അതായത് രണ്ട് ടൈപ്പ് പാൽ വേണം. അത് ചിലർ ഒന്നിച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്, ചിലർ രണ്ടായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ എന്തായാലും ഇന്ന് കാണിക്കുന്ന മെത്തേഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത്തിരി അധികം ചുവന്നുള്ളി വേണം, ഒരു 10-20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കപ്പയ്ക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിവിടെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പം നമ്മളിതൊന്നും ചെയ്യണില്ല, ഇനിയിപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് വേണം ബാക്കി പണികൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഞാനിത് വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വരാം. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ ഞാനാണെങ്കിൽ കുറച്ച് വിറകെടുത്തിട്ട് വെട്ടി വെക്കാനായിട്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നായിരുന്നു മഴ വന്നത്. മഴ വന്ന കാരണം നമുക്കത് വെട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചു നനയാണ്ട്. നനഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇന്നും നമ്മൾ വിറക് വെട്ട് നടക്കുകയല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് വേഗം ഒന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ ഈ മുറ്റത്തിട്ട് വെച്ചിരിക്കുമ്പോൾ ഞാൻ വിറക് വെട്ടരുതെന്ന് എന്നോട് ബിനുവേട്ടൻ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങ് മാറ്റി വെച്ച് വെട്ടിക്കണമെന്ന് പറയും. കാരണം ഈ മുറ്റത്തിട്ട് വെട്ടുമ്പോൾ നമ്മളിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് വെട്ടുമ്പം മുറ്റത്തെ ഈ മണ്ണിങ്ങനെ ഇളകി പോരും, അത് പൊള്ളിയാലാന്ന് പറയണേ. എനിക്ക് എന്താ പറയണേ, നമ്മുടെ മുറ്റത്തെ മണ്ണിങ്ങനെ ഒഴുകി പോകുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിറകെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു എന്താ പറയണേ കട്ടിയുള്ള വിറകാണ്. നമുക്ക് ചെയ്യുമ്പോൾ കോളാലിയും കൂടെ വെട്ടിക്കയറേണ്ടതാണ്. അപ്പോൾ അത് ഒരു വിധത്തിലാണ് ഞാൻ വെട്ടിയെടുത്തത് കേട്ടോ. ഒരു വിധത്തിൽ എന്നാ പറയണേ ഒന്ന് ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഒന്ന് വെട്ടി നോക്കി, എന്നിട്ടും പറ്റണില്ല. പിന്നെ കൈ പിടിച്ച് വെട്ടുമ്പോൾ അറിയാലോ ചവിട്ടി മെതിച്ചും ഒക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഒരു വിധത്തിലാണ് ആ ഒരു കമ്പ് ഞാനൊന്ന് വെട്ടിയെടുത്തത് കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ട് വെട്ടുമ്പോൾ ഇങ്ങനെയുള്ള വിറക് നമ്മുടെ കൈ വേദന എടുക്കും. അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കൂർത്താണല്ലോ ഇരിക്കുന്നത്, ചിലപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കൈ മുറിയാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനത്തെ വിറകാണ് ഈ എന്നാ പറയണേ ഇതുപോലത്തെ വിറക് അറിയാമല്ലോ. ഞാൻ ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് 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 പറഞ്ഞത് കൊളാക്കണില്ല. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ആ വിറക് മുഴുവൻ വെട്ടിയെടുക്കുവാണ് മക്കളെ. വിറക് വെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് അന്തരീക്ഷം മൂടി വന്നിട്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഈ ഫോണിൻ്റെ വെട്ടത്തിൽ മൂടൽ തോന്നാത്തതാണ്. അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പോൾ തുണി അലക്കാനുണ്ട്, കല്ലേ കുറച്ച് തുണി അലക്കാനുണ്ട്, വാഷിംഗ് മെഷീനിൽ അത് കുറച്ച് തുണി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലമാകുമ്പോൾ ഭയങ്കരം പാടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി വിരിക്കാനും എടുക്കാനും എല്ലാം പാടാണ്. അപ്പോൾ ഇനിയിപ്പോൾ അന്നുള്ള ഡ്രസ്സുകളൊക്കെ അന്നന്ന് കംപ്ലീറ്റ് ആയിട്ട് മാക്സിമം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അലക്കിയിടും, അല്ലെങ്കിൽ ഉണങ്ങി കിട്ടാൻ ഭയങ്കരം പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തുണിയൊക്കെ എടുത്തു. തുണിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് അലക്കാനുള്ളത് വേന്തന അലക്കിയിടുവാണ്. ഞാനിത് അലക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പതിയെ ചനുവിന ചനുവിന എന്ന് പറഞ്ഞ മഴ പെയ്യണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വേന്തന പോയി ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ വേന്തന അലക്കി കുളിയൊക്കെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കുളി കഴിയുന്ന എന്നാ പറയണ അലക്കി എല്ലാ കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മഴയൊക്കെ പോയി. എന്താ പറയുക, എന്നിട്ട് പിന്നെ അങ്ങ് വെയിൽ തെളിഞ്ഞു. പിന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ രാത്രിയിലാണ് പിന്നെ മഴ പെയ്യണത്. പിന്നെ ഇന്നും ഇപ്പം മഴയാണ് കേട്ടോ. ഇന്നിപ്പോൾ ചനുവിന ചനുവിന മഴ പെയ്യേണ്ടതുകൊണ്ട് ഇപ്പോൾ തുണിയൊന്നും വെയിലത്തിടാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കും മണി 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇച്ചിരി ചോറിണ്ണം, ചോറിൻ്റെട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചു. 2 മണി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സമയം പോകാം കേട്ടോ. ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഈ വീഡിയോ എടുത്തോ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും നേരം വെളുക്കണതും ഇരുട്ടുന്നതും മാത്രം അറിയാം. അതിനിടയ്ക്ക് ഇതാ പിള്ളേർ സ്കൂളിൽ പോണ ആ ഒരു ഇച്ചിരി ഒരു ഗ്യാപ്പിൽ നമ്മൾ മാക്സിമം വീഡിയോ പിടിച്ചു വെക്കണം എന്നൊക്കെ ശ്രമിക്കാറുണ്ട് കേട്ടോ. പക്ഷെ പറ്റാറില്ല, ഓരോരോ കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സമയം പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ കറി. ഇന്നലത്തെ മോരുകറി ഉണ്ട്, പയറുതോരൻ, പിന്നെ ഇന്നലെ മത്തി വറുത്തായിരുന്നു. അപ്പോൾ അതുണ്ട് കേട്ടോ. അതൊക്കെ കഴിട്ടി ഞാൻ ചോറ് കഴിച്ചു. അതിന് ശേഷം എന്താ കറി ഇത്രയും സംഭവങ്ങൾ ഞാൻ ചെയ്തു വെച്ചു കേട്ടോ. അതായത് ചതച്ച് വെച്ചിരിക്കുന്ന മുളകും അതുപോലെ ഒരു 8-10 മുളക് ചുവന്നുള്ളിയും അതുപോലെ തന്നെ നമ്മൾ ആ എരിവിന് എടുത്ത മുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം വേണം, പിന്നെ കുറച്ച് ഉള്ളി അല്ലാണ്ടും വെക്കണുണ്ട് കേട്ടോ. ഒരു 10-12 ഉള്ളി അല്ലാണ്ട് വെക്കണുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കപ്പ അടുപ്പ് വെച്ചിട്ടുണ്ട്, കപ്പ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാതി വേവാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോൾ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന മുളകും ഉള്ളിയുണ്ടല്ലോ, അതും പിന്നെ കറിവേപ്പിലയും. കറിവേപ്പില വേണമെങ്കിൽ ചതച്ചിട്ട് അല്ലെങ്കിൽ പിച്ചിയൊക്കെ ഇടാം കേട്ടോ. ഞാൻ അതുപോലെ തന്നെ ഇടണേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ജീരകം ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഞാൻ ഓൾറെഡി ഇങ്ങനെ പൊടിച്ചു വെച്ചേക്കണ ജീരകമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ചതക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ആ മുളകൊക്കെ ചതക്കണ സമയത്ത് അതും കൂടി ഇട്ട് ചതക്കണം കേട്ടോ.
അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ പാൽക്കാപ്പയുടെ കൂടെ മീൻ കറിയാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ. മീൻ കറി അല്ലെങ്കിൽ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അച്ചാറോ മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേരുവുള്ള ഇതാണ് ശരിക്കും പറഞ്ഞാൽ കോമ്പിനേഷൻ. പക്ഷെ ഇന്ന് എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ല. ഞാനിന്ന് ചേർക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമീൻ വറുത്താണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രണ്ടാം പാല് ഒഴിച്ചു. ആ രണ്ടാം പാല ഒഴിച്ചിട്ട് ഞാൻ അടുപ്പ് വെച്ചു കേട്ടോ. അടുപ്പ് വെച്ചപ്പോൾ എനിക്ക് തോന്നി ആ നമ്മുടെ ഒന്നാമത് സ്റ്റീലിൻ്റെ പാത്രമാണല്ലോ, പിന്നെ ഇച്ചിരി പാൽ ഇച്ചിരി കുറവാണെന്ന് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കപ്പ രണ്ടാം പാലിനകത്ത് കിടന്ന് വെന്തിട്ട് ലാസ്റ്റ് ഒന്നാം പാലെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പതിയെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പാത്രം ഇങ്ങനെ ആയതുകൊണ്ടും ചിലപ്പോൾ മൂട്ടി പിടിച്ചാലോ എന്ന് പേടിച്ചിട്ട് ഞാനാണെങ്കിൽ ഒന്നാം പാല് ഇപ്പോഴേ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചിലവർ രണ്ടാം പാലും ഒന്നാം പാലും കൂടെ ഒന്നിച്ചിട്ടിട്ട് അതിനകത്തിട്ട് വേവിച്ചെടുക്കുന്നവരും ഉണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. അതപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എപ്പോഴാണ് എന്താ പറയുക നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ കപ്പ തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. മൂട്ടി പിടിക്കാതെ ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. എൻ്റെ സ്റ്റീൽ പാത്രമായിരുന്നു ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചേക്കണേ. അപ്പോൾ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് കപ്പ വെന്ത് കുറുകി വരണം. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നും കേട്ടോ. അപ്പോൾ ഇനി നമുക്കതൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ തോന്നിയില്ല, പക്ഷേ നമുക്ക് ഇളക്കി നോക്കുമ്പോൾ അറിയാതെ കുറുകിയിട്ടുണ്ടോ എന്നുള്ളത്. റെക്കോർഡിങ്ങിനിടയ്ക്ക് ഒരു കോള് വന്നതാണ് മക്കളെ, ഒരു രക്ഷയില്ല. അപ്പോൾ അതാ നമ്മുടെ കപ്പ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് താളിച്ചൊഴിക്കാനുണ്ട്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ പാൽ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവർ എന്താ പറയുക ഒന്നുണ്ടാക്കി നോക്കുക. കഴിച്ചിട്ടുള്ളവർ ഉണ്ടാക്കുന്നവർ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി ഉണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ഓരോ രീതിയായിരിക്കും. ഞാൻ എൻ്റെ രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ എൻ്റെ ഹസ്ബൻഡ് പറയും കപ്പ വെന്തില്ല എന്ന് പറയും ഇങ്ങനെ മുഴുവനോടെ കിടക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ വെന്താണ്, അങ്ങ് വെന്തങ്ങ് കുഴഞ്ഞ് അവിഞ്ഞു പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിനുള്ള ഒരു ട്രിക്കാണ് ഈ ഒരു ഇടിച്ച് പതിയൊന്ന് എന്താ പറയണേ മാഷ് ചെയ്തെടുക്കും. അപ്പോൾ അതും ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കാം. അപ്പോൾ അതാ ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിടുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പില 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി. അതിപ്പോൾ ഉള്ളിയുടെ അളവ് നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ഒരു 10-12 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഇടാം. ഉള്ളിയുടെ ഒരു ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്നതിന് നല്ലതാണ് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ് കുറച്ചിടുക കൂടുതലിടുക എന്നുള്ളത്. അപ്പോൾ ഈ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് ഇനി മൊരിഞ്ഞു വരണം. നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോഴാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൊരിഞ്ഞു വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ എന്താ പറയുക പാൽക്കപ്പ ഇവിടെ റെഡിയായി. ശരിക്കും മീൻകറി ഉണ്ടെങ്കിൽ അടിപൊളി സാധനമാണ്. ശരിക്കും വെച്ചാൽ മത്തി കറി വെച്ചതുണ്ടെങ്കിൽ ഏറ്റവും നല്ല കോമ്പിനേഷൻ അതാണ്. അല്ലെങ്കിൽ ചായല കറി വെച്ചതോ മത്തി കറി വെച്ചതോ ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചുകൂട്ടനും ധ്യാനത്തിനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് അവർ നേരത്തെ വന്നു തോന്നു അന്ന്. ആ നേരത്തെ വന്നായിരുന്നു. അപ്പോൾ പിന്നെ അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ മക്കൾ വന്ന വഴിയെ അച്ചുകൂട്ടാണെങ്കിൽ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം തന്നെ മേല് കഴുകാനായിട്ട് പോയി കേട്ടോ. വൈകുന്നേരം തല നനയ്ക്കില്ല, മേല് കഴുകത്തേ ഉള്ളൂ. ധ്യാനട്ടം വന്ന വഴി ഒന്ന് സൈക്കിളെ കയറി ഒന്ന് റൗണ്ട് അടിച്ചു, എന്നിട്ട് കയറി വന്നിട്ട് അവനും മേല് കഴുകാനായിട്ടൊക്കെ പോയി. അപ്പോൾ അതാ ഇവർക്കുള്ള ചായ ഞാൻ എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഉണക്ക മീനും കപ്പയും ചായയും. അപ്പോൾ ദാ ഇതാണ് ചായ, ഇച്ചിരി ഉണക്കമീൻ, കപ്പ. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. എന്നാലും കുറച്ചൊരു കോമ്പിനേഷൻ മീൻകറി അല്ലെങ്കിൽ അച്ചാറ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് വരട്ടെ. ഒരെണ്ണം വലുതുണ്ടാക്കണ്ട, കുഞ്ഞുണ്ടാക്കിയാൽ മതി. അത് ടീച്ചർ പറഞ്ഞിട്ട് വാങ്ങി വെച്ചേക്കണ പേപ്പർ, അത് ടീച്ചർ പറയുമ്പോൾ എടുത്താൽ മതി. നീ ഇപ്പൊ എഴുതാണല്ലോ എടുത്തോന്നേ. അച്ഛൻ അമ്മ പറഞ്ഞ കേട്ടോണ്ടല്ലോ, അമ്മ അടി വെച്ചിരുവേ. എടാ അച്ഛൻ, അത് ചുമ്മാ കളയാൻ പറ്റിയല്ലേ. ആ പേപ്പർ എടുത്ത് വെച്ചേ. ആ കളർ പേപ്പർ ടീച്ചർ പറഞ്ഞാൽ വാങ്ങിച്ചാണ. അപ്പോൾ ധ്യാനോട്ടൻ ഇവിടെ ഇരുന്ന് എഴുതാനുണ്ടായിരുന്നു കുറേ അവനോട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് എഴുതുവാണ്.
അപ്പം ഞാനിത് കൊച്ച് കുറച്ച് നേരം എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ബിനുവേട്ടൻ വിളിച്ചു. ബിനുവേട്ടൻ പിന്നെ അവർക്ക് യൂണിഫോം എടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് പിന്നെ പെട്ടെന്ന് റെഡിയായി. ഞങ്ങൾ യൂണിഫോം എടുക്കാൻ പോയി. യൂണിഫോം എടുക്കലും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും രാത്രി 8 മണിയായിട്ടോ. 8 മണിയായി. അപ്പം അതാ എനിക്ക് പോയപ്പം 2 നൈറ്റി വാങ്ങിച്ചു തന്നെ കേട്ടോ ബിനുവേട്ടൻ. നൈറ്റിയല്ല, നൈറ്റിയുടെ തുണിയാണ്. ഇനി നമ്മളത് തുന്നിയെടുക്കണം. പക്ഷേ ശരി, എനിക്ക് ആ ഓറഞ്ച് ഇരിക്കുമ്പോൾ ഇഷ്ടമല്ല. വയലറ്റ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനെടുത്താണ്. ബിനുവേട്ടൻ്റെ മറ്റേത് ഓറഞ്ച് ബിനുവേട്ടൻ ഇഷ്ടത്തിനെടുത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും തയ്ച്ചു വരും പറയാം. ഇനിയിപ്പോൾ അത് ഇട്ടാൽ കൊള്ളാവോ ഇങ്ങനെയെന്നൊക്കെ. ഇത് അച്ചുക്കൂടുന്ന ഞാനോടുള്ള യൂണിഫോമാണ്. അപ്പോൾ ഇനി അത് തുന്നിയാലാണ് അവർക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പതിവ് പോലെ തന്നെ ചോറ് കഴിച്ചു. ഉച്ചക്കത്തെ അതേ കറികളൊക്കെ തന്നെയായിരുന്നു വൈകിട്ടും. പിന്നെ കിടന്നുറങ്ങി അത്രയ്ക്കുള്ളൂ കേട്ടോ. ഒക്കെ ആ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അതൊക്കെ ഒന്നും കാണിക്കണ കാരണം അതൊന്നും പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണാം. താങ്ക് യു.